ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെറിയ ഷോപ്പുകൾ നിർമ്മിക്കുമ്പം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളെ പറ്റിയാണ്. അതായത്, ഷോപ്പ് നിർമ്മിക്കുമ്പം അതിരിൽ നിന്നും അല്ലെങ്കിൽ റോഡിൽ നിന്നൊക്കെ എത്ര അകലം പാലിച്ച് നിർമ്മിക്കാം, അതുപോലെ തന്നെ ഷോപ്പിന് പാർക്കിംഗ് ആവശ്യമാണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സിവിൽ എഞ്ചിനീയറിംഗ് സംബന്ധമായ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സംബന്ധമായ വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇത്തരം വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കേരള ബിൽഡിംഗ് റൂൾസിലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, അതായത് ഗ്രൂപ്പ് എഫ് കാറ്റഗറിയിലാണ് നമ്മുടെ ഷോപ്പുകളൊക്കെ ഉൾപ്പെടുന്നത്. അതായത് കേരള ബിൽഡിംഗ് റൂൾസിലെ ഷോപ്പുകളൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ ഷോപ്പുകൾക്കും ഒരേ നിയമമാണ് കേരള ബിൽഡിംഗ് റൂൾസിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് പാർക്കിംഗ് ആയാലും നമ്മുടെ അതിരിൽ നിന്ന് പാലിക്കേണ്ട അകലമായാലും എല്ലാം ഒരേപോലെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന ഷോപ്പുകൾക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ ഷോപ്പ് ഈ കാറ്റഗറിയിൽ തന്നെയാണോ ഉൾപ്പെടുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ഷോപ്പ് മൊത്തമായോ അല്ലെങ്കിൽ ചില്ലറയായോ വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, റെസ്റ്റോറൻറ്റ് ഹൗസുകൾ, എൻജിനീയറിൻ്റെയോ ആർക്കിടെക്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെയോ വക്കീലിൻ്റെയൊക്കെ ഓഫീസുകൾ, ഇതൊക്കെ ഈ കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ പാത്തോളജിക്കൽ ലാബുകൾ, ടൈലർ ഷോപ്പ്, വീഡിയോ ഷോപ്പ്, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, മിൽക്ക് ബൂത്ത്, ഇവയൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു ഷോപ്പ് നിർമ്മിക്കുകയാണെങ്കിൽ കേരള ബിൽഡിംഗ് റൂൾസിലെ സെറ്റ് ബാക്ക് അനുസരിച്ച് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതൊന്നും നോക്കാതെയാണ് നിങ്ങളൊരു ഷോപ്പ് നിർമ്മിക്കുന്നതെങ്കിൽ ഈ ഷോപ്പ് തീർച്ചയായും പൊളിച്ച് മാറ്റേണ്ടി വരും. കാരണം ഇത്തരം ഷോപ്പുകൾക്ക് ബിൽഡിംഗ് പെർമിറ്റോ കെട്ടിട നമ്പറോ ലഭിക്കില്ല. ഞാനിപ്പോൾ സെറ്റ് ബാക്കിനെ പറ്റി പറഞ്ഞു. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഷോപ്പ് നിർമ്മിക്കുമ്പം അതിരിൽ നിന്നും അല്ലെങ്കിൽ റോഡിൽ നിന്നൊക്കെ ഒരു നിശ്ചിത അകലം പാലിച്ച് മാത്രമേ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അകലത്തെയാണ് സെറ്റ് ബാക്ക് എന്ന് പറയുന്നത്. പലരും അതിരിൽ നിന്നും അല്ലെങ്കിൽ റോഡിൽ നിന്നും പാലിക്കേണ്ട അകലം പാലിക്കാതെ ഷോപ്പ് നിർമ്മിക്കുകയും പിന്നീട് ഷോപ്പിൻ്റെ ബിൽഡിംഗ് പെർമിറ്റിനോ അല്ലെങ്കിൽ കെട്ടിട നമ്പറിനോ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പോയി അപേക്ഷ നൽകുമ്പോഴാണ് നിങ്ങളുടെ ഷോപ്പിന് കെട്ടിട നമ്പർ ലഭിക്കില്ല, കാരണം അതിരിൽ നിന്നും പാലിക്കേണ്ട അളവുകളില്ല എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഷോപ്പ് പൊളിച്ചു മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഷോപ്പ് നിർമ്മിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ ഷോപ്പിൻ്റെ ബിൽഡപ്പ് ഏരിയ 200 m², അതായത് 2152 സ്ക്വയർ ഫീറ്റോ അതിൽ താഴെയോ ആണെങ്കിൽ ഷോപ്പിൻ്റെ മുൻവശം അതിരിൽ നിന്നും 3 m അകലം പാലിച്ച് നിർമ്മിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുറകുവശം അതിരിൽ നിന്നും 1.5 m അകലം പാലിച്ച് നിർമ്മിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഷോപ്പിൻ്റെ ഇരുവശങ്ങളിലും അതിരിൽ നിന്നും 1 m അകലം പാലിച്ച് നിർമ്മിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ബിൽഡപ്പ് ഏരിയയെ പറ്റി പറഞ്ഞു. അപ്പോൾ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൻ്റെ റൂഫ് കവേർഡ് ആയിട്ടുള്ള ഏരിയയാണ് ബിൽഡപ്പ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ബിൽഡപ്പ് ഏരിയയും ഫ്ലോർ ഏരിയയും ഒന്ന് തന്നെയാണോ എന്ന്. ബിൽഡപ്പ് ഏരിയയും ഫ്ലോർ ഏരിയ ഒന്നല്ല. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ തറ വിസ്തീർണമാണ്, പക്ഷേ ബിൽഡപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫ് കവേർഡ് ആയിട്ടുള്ള ഏരിയയാണ് ബിൽഡപ്പ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില സ്ഥലത്ത് തറയില്ലാതെ ഷീറ്റ് മാത്രം കവേർഡ് ചെയ്തിട്ടുണ്ടാവും, ആ ഏരിയയൊക്കെ ഈ ബിൽഡപ്പ് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്ലോട്ട് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഒന്നുമല്ല, ആ പ്ലോട്ടിന് കുറേ വളവുകളും ചെരിവുകളും ഒക്കെ ഉള്ള പ്ലോട്ടാണെങ്കിൽ ഇത്തരം പ്ലോട്ടിൽ ഷോപ്പ് നിർമ്മിക്കുമ്പോൾ നിയമത്തിൽ കുറച്ച് ഇളവുകൾ നൽകുന്നുണ്ട്. അതായത് ഇത്തരം പ്ലോട്ടിൽ ഷോപ്പ് നിർമ്മിക്കുമ്പം മുൻവശം അതിരിൽ നിന്നും മിനിമം 1.8 m ആവറേജ് 3 m കിട്ടിയാൽ മതി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ഒരു കോർണറിൽ നിന്ന് അതിരിലേക്ക് മെഷർ ചെയ്യുമ്പം 1.8 m മറ്റേ കോർണറിൽ നിന്ന് അതിരിലേക്ക് മെഷർ ചെയ്യുമ്പോൾ 4.2 m ലഭിക്കുകയാണെങ്കിൽ 1.8 + 4.2 / 2 = 3 m, അങ്ങനെ ആവറേജ് 3 m ലഭിക്കണം. അതുമാത്രമല്ല, നിങ്ങളുടെ ഷോപ്പിൻ്റെ പുറകുവശം
മിനിമം 1 മീറ്ററും ആവറേജ് 1.5 മീറ്ററും ലഭിച്ചാൽ മതി. അതുപോലെ തന്നെ ഇരുവശങ്ങളും മിനിമം 1 മീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇറഗുലർ ആയിട്ടുള്ള പ്ലോട്ടുകൾക്ക് മാത്രം ബാധകമല്ലേ എന്ന്. ഇത് ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുള്ള പ്ലോട്ടുകൾക്ക് മാത്രം ബാധകമാണ്. പക്ഷേ നിങ്ങൾ ഏതൊരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാലും അതിന് ചെറിയൊരു വളവുകളും ചെരിവുകളും ഒക്കെ ഉണ്ടാവും. കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ള പ്ലോട്ടുകളൊക്കെ കുറവായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്ലോട്ട് 125 m² അതായത് 3 സെൻറ്റോ അതിൽ താഴെയോ, അതുപോലെ തന്നെ ബിൽഡപ്പ് ഏരിയ 200 m² അതായത് 2152 സ്ക്വയർ ഫീറ്റോ അതിൽ താഴെ ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്ലോട്ടിൽ ഷോപ്പ് നിർമ്മിക്കുമ്പം മുൻവശം അതിരിൽ നിന്ന് 1.8 മീറ്റർ അകലം പാലിച്ചാൽ മതി. അതുപോലെ തന്നെ പുറകുവശം അതിരിൽ നിന്നും 1 മീറ്റർ അകലം പാലിച്ചാൽ മതി. ഇരുവശങ്ങളും അതിരിൽ നിന്നും 60 സെൻറ്റിമീറ്റർ അകലം പാലിച്ചാൽ മതി. ഇനിയിപ്പോൾ 3 സെൻറ്റിൽ താഴെയുള്ള നിങ്ങളുടെ ഈ പ്ലോട്ട് കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പോ സ്ക്വയർ ഷേപ്പോ ഒന്നുമല്ല, ആ പ്ലോട്ട് കുറേ വളവുകളും ചെരിവുകളും ഒക്കെ ഉള്ള പ്ലോട്ടാണെങ്കിൽ അങ്ങനെയുള്ള പ്ലോട്ടിൽ ഷോപ്പ് നിർമ്മിക്കുമ്പോൾ നിയമത്തിൽ കുറച്ചുകൂടെ ഇളവുകൾ നൽകുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള പ്ലോട്ടിൽ നിങ്ങൾ ഷോപ്പ് നിർമ്മിക്കുമ്പം മുൻവശം അതിരിൽ നിന്നും മിനിമം 1.2 മീറ്ററും ആവറേജ് 1.8 മീറ്ററും കിട്ടിയാൽ മതി. അതുമാത്രമല്ല പുറകുവശം മിനിമം 50 സെൻറ്റിമീറ്ററും ആവറേജ് 1 മീറ്ററും കിട്ടിയാൽ മതി. ഇരുവശങ്ങളും അതിരിൽ നിന്നും 60 സെൻറ്റിമീറ്റർ മിനിമം ഉണ്ടായിരിക്കേണ്ടതാണ്.